നമസ്കാരം, എൻ്റെ മതത്തേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ക്യാമറയ്ക്ക് ഒരുപാടധികം അല്ലെങ്കിൽ നല്ല നല്ല ഫീച്ചേഴ്സ് നൽകിയിട്ടുള്ള വിവോ V20 എന്ന് പറഞ്ഞ ഫോണിൻ്റെ ഡീറ്റെയിൽഡുള്ള റിവ്യൂ, അതിനൊപ്പം അതിന് ചെറിയൊരു അൺബോക്സിങ് കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ചെയ്യാനായിട്ട് പോകുന്നത്. നമ്മൾ സാധാരണയുള്ള ഫോണിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ വിവോ ആണ് ഏറ്റവും അധികം ക്യാമറ ഫീച്ചേഴ്സ് കൊണ്ടുവരാറുള്ളത്. അത് നല്ല രീതിയിൽ തന്നെ നമുക്ക് വിവോ V20 കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. കാരണം ഒരുപാടധികം ക്യാമറ ഫീച്ചേഴ്സാണ് വിവോ V20 എന്ന് പറഞ്ഞ ഫോണിൽ കൊണ്ടുവന്നിട്ടുള്ളത്. സോ ആ ഒരു ഫോണിൻ്റെ ചെറിയൊരു അൺബോക്സിങ്ങും അതിനോടൊപ്പം തന്നെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള റിവ്യൂ ആണ് നമ്മൾ ഇന്ന് ചെയ്യാനായിട്ട് പോകുന്നത്. ഗൈസ്, അപ്പോൾ ഈ ഫോൺ നമുക്ക് റിവ്യൂ ചെയ്യാനായിട്ട് തന്നിട്ടുള്ളത് മലപ്പുറത്ത് തിരൂർ റോഡിലുള്ള ഒരു പ്ലാനറ്റ് എം എന്ന് പറഞ്ഞ മൊബൈൽ ഷോപ്പാണ് നമുക്ക് ഈ ഫോണ് റിവ്യൂ ചെയ്യാനായിട്ട് തന്നിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ മലപ്പുറം ഈ റേഞ്ചിലൂടെയുള്ള ആളുകളാണെങ്കിൽ തീർച്ചയായിട്ടും പർച്ചേസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, ഏതെങ്കിലും മൊബൈൽ അല്ലെങ്കിൽ ഈ മൊബൈൽ പർച്ചേസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ജസ്റ്റ് അവിടെ പോവാം. നമ്മളെ ചാനലിൻ്റെ പേര് അല്ലെങ്കിൽ നമ്മളെ വീഡിയോ കണ്ടിട്ട് വരികയാണെന്ന് പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഓഫേഴ്സോ ഡിസ്കൗണ്ടോ കാര്യങ്ങളൊക്കെ കിട്ടും. ഓൾമോസ്റ്റ് എല്ലാ ഫോണുകളും, ഓഫ്ലൈൻ സീരീസ് വരുന്ന എല്ലാ ഫോണുകളും മറ്റ് ഫോൺ ആക്സസറീസ് ഒക്കെ നമുക്ക് പ്ലാനറ്റ് എം എന്ന മൊബൈൽ ഷോപ്പിൽ അവൈലബിൾ ആണ്. പ്ലാനറ്റ് എം മൊബൈൽ ഷോപ്പിൻ്റെ കോൺടാക്ട് ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ ജസ്റ്റ് അവരെ കോൺടാക്ട് ചെയ്യുക, നമ്പറും കാര്യങ്ങളൊക്കെ താഴെ കൊടുത്തിട്ടുണ്ട്. ഈ ഫോണിൻ്റെ പ്രൈസ് വെച്ച് നോക്കുമ്പോൾ വളരെ നല്ലൊരു വാല്യൂ ഫോർ മണി ഫോണായിട്ട് നമുക്ക് വേണമെങ്കിൽ ഇതിനെ കരുതാം. കാരണം ഈ ഒരു പ്രൈസ് റേഞ്ചിൽ നല്ലൊരു ഫീച്ചേഴ്സും നല്ല പ്രോസസ്സറും കാര്യങ്ങളൊക്കെ തരുന്ന ഒരു ഫോണാണ് നമ്മുടെ വിവോ V20 എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ കുറച്ച് ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നമുക്ക് പറയാം. അതിനു മുമ്പ് നമുക്ക് എന്ത് ചെയ്യാം, ഈ ഫോണിൻ്റെ അൺബോക്സിങ് ജസ്റ്റ് ഒന്ന് കണ്ടുവരാം. എന്തൊക്കെയാണ് ബോക്സിനുള്ളത്, എന്തൊക്കെയാണ് ഫോണിലെ ബോക്സിൽ കിട്ടുന്നത്, കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് നമുക്ക് കണ്ടിട്ട് വരാം. സോ നമുക്ക് നേരെ അതിൻ്റെ അൺബോക്സിംഗ് ഒന്ന് കണ്ടുവരാം. ഫ്രണ്ട്സ്, അപ്പോൾ ഇതാണ് നമ്മുടെ വിവോ V20 ബോക്സ് എന്ന് പറയുന്നത്. ഒരു സാധാ സ്റ്റൈലിലുള്ള വിവോൻ്റെ കളറിലുള്ളൊരു നീല ബോക്സ്. അതിൻ്റെ പിറകിലായിട്ട് അതിൻ്റെ സ്പെസിഫിക്കേഷനും കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് മെൻഷൻ ചെയ്തിട്ടുണ്ട്. സോ ഇതിൻ്റെ ബോക്സ് നോക്കുകയാണെങ്കിൽ ഒരു V20 ആ വി ശരിക്കും നമുക്ക് ഷെയ്ഡായിട്ട് കാണുന്നുണ്ട് കേട്ടോ. നല്ലൊരു അടിപൊളി സൂപ്പറായിട്ടുള്ളൊരു ബോക്സാണ്. എന്തായാലും നമുക്ക് ആ ബോക്സ് ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. ഓപ്പൺ ചെയ്യുമ്പോൾ ഒരു ചെറിയൊരു കവർ വരുന്നുണ്ട്. അതിലാണ് നമ്മുടെ ഫോണിൻ്റെ പൗച്ചും ഡോക്യുമെൻറ്റേഷനും കാര്യങ്ങളൊക്കെ വരുന്നത്. ഞാൻ ഓൾറെഡി അൺബോക്സ് ചെയ്ത പീസാട്ടോ, അതുകൊണ്ടാണ് ഇങ്ങനെ വരുന്നത്. സോ നമുക്ക് അതിൽ മറ്റേ സിം ഇജക്റ്റിംഗ് ടൂൾസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. പിന്നെ നമ്മുടെ പൗച്ച് നോക്കുകയാണെങ്കിൽ ഒരു സ്ലിമ്മായിട്ട്, ഫോണിൻ്റെ പോലെ തന്നെ സ്ലിമ്മായിട്ടുള്ളൊരു പൗച്ചാണ്. അത്യാവശ്യം നല്ല സേഫായിട്ടുള്ളൊരു പ്ലാസ്റ്റിക് പൗച്ച് അവർ കൊടുത്തിട്ടുണ്ട്. നല്ല സേഫ്റ്റി കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നൊരു പ്ലാസ്റ്റിക് തന്നെയാണ്. പിന്നെ നമ്മൾ വിവോ V20 ആണ് നമ്മളെ ബോക്സിലുള്ളത്. സോ തൽക്കാലം നമുക്ക് എന്ത് ചെയ്യാം, വിവോ V20 ഫോണ് ജസ്റ്റ് ഒന്ന് മാറ്റി വെക്കാം. വേറെ എന്തൊക്കെയാണ് നമ്മളെ ബോക്സിലുണ്ടോ നോക്കാം. അപ്പോൾ സാധാരണ ഫോണുകളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് വിവോൻ്റെ ഇയർഫോൺ അവർ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. വിവോൻ്റെ സ്വന്തം ഇയർഫോൺ ഈ ഫോണിൽ ഈ ഇതിൽ നമുക്ക് കിട്ടുന്നുണ്ട്. അത് നല്ലൊരു കാര്യമായിട്ട് എനിക്ക് തോന്നി. പിന്നുള്ളത് സാധാ USB-C പോർട്ട്, സി ചാർജ് കേബിളാണുള്ളത്. സാധാ ഇത് പ്രത്യേകിച്ച് മാറ്റങ്ങളൊന്നുമില്ല, സാധാ ഒരു സി പോർട്ട് കേബിള്. പിന്നെ ഇതിൻ്റെ ഒപ്പം കിട്ടുന്ന സാധനം എന്ന് വെച്ചാൽ നമ്മുടെ 33 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജറിൻ്റെ അഡാപ്റ്ററും കൂടിയും ഈ ബോക്സിൽ തന്നെ വരുന്നുണ്ട്. ചാർജറും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. സോ ഇത്രയാണ് ബോക്സിലുള്ളത്. അപ്പോൾ നമുക്ക് നേരത്തെ മാറ്റി വെച്ച് നമ്മുടെ വിവോ V20 എടുത്ത് നോക്കാം. എന്തായാലും ആ കവറും കാര്യങ്ങളൊക്കെ പൊട്ടിച്ച് നമുക്ക് എടുക്കാം. അപ്പോൾ ഗൈസ്, ഇതാണ് നമ്മുടെ ഫോൺ കേട്ടോ. നല്ല അടിപൊളി ലുക്കാണ്, വേറെ ലെവൽ ലുക്കാണ്, ഒന്നും പറയാനില്ല. നല്ല അടിപൊളി സ്ലിമ്മായിട്ടുള്ളൊരു അടിപൊളി ലുക്കുള്ള ഫോണാണ് നമ്മുടെ വിവോ V20 എന്ന് പറയുന്നത്. എനിക്ക് പേഴ്സണലി നല്ല ഇഷ്ടമായിട്ട് ഇതിൻ്റെ കളറും കാര്യങ്ങളൊക്കെ. ഇതിൻ്റെ താഴെ സ്പീക്കർ ഗ്രില്ലും ചാർജിങ് പോർട്ടും ഹെഡ്ഫോണും മൈക്കൊക്കെയാണ് ഉള്ളത്. സൈഡിലായിട്ട് വോളിയം റോക്കേഴ്സും പവർ ബട്ടണും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. റൈറ്റ്സ് ബാക്കിലായിട്ട് ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. മറ്റേ സൈഡിലായിട്ട് ഒരു സിം സ്ലോട്ടും ഉള്ളത്. സോ നമ്മുടെ അൺബോക്സിംഗ് എന്ന് പറഞ്ഞാൽ ഏകദേശം ഇത്രയൊക്കെ തന്നെ ഉള്ളൂ. ഓക്കെ, അപ്പോൾ അൺബോക്സിങ് കാര്യങ്ങളൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമല്ലോ. അപ്പോൾ നിങ്ങൾക്ക് ഇയർഫോൺ കിട്ടുന്ന ഒരു ഫോണാണ് വേണമെങ്കിൽ വിവോ V20 സജസ്റ്റ് ചെയ്യാം. കാരണം ഒരുപാട് ഫോണുകൾ ഇപ്പോൾ എടുത്ത് ഇയർഫോണും കാര്യങ്ങളൊന്നും കൊടുക്കാറില്ല. അപ്പോൾ വിവോൻ്റെ ഈ ഫോണിൽ എന്തായാലും നമുക്ക് ഇയർഫോണും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട് വിവോൻ്റെ തന്നെ. അപ്പോൾ അതൊക്കെ പോട്ടെ, നമുക്ക് എന്തായാലും ഈ ഫോണിൻ്റെ ഡീറ്റെയിൽഡ് റിവ്യൂയിലേക്ക് കടക്കാം. അപ്പോൾ ആദ്യം തന്നെ ഇതിൻ്റെ ഡിസൈനെ പറ്റി നമ്മൾ ചർച്ച ചെയ്യാനാണ് പോകുന്നത്. അപ്പോൾ ഡിസൈൻ നോക്കുകയാണെങ്കിൽ ഒരു വെറൈറ്റി വിവോൻ്റെ X50 എന്ന് പറഞ്ഞ X സീരീസിലുള്ള പ്രീമിയം ഫോണിൽ നിന്ന് വരുന്ന ഒരു
മാറ്റ് ഫിനിഷിംഗുള്ള ഡിസൈനാണ് നമുക്ക് വിവോ വി ട്വൻറ്റിയിലും കിട്ടുന്നത്. അപ്പോൾ ഒരു പ്രീമിയർ ഫോണിൻ്റെ ഒരു ഡിസൈൻ അവരെന്ത് ചെയ്തിട്ടുണ്ട്, ഒരു മിഡ് റേഞ്ച് ഫോണിന് കൊടുത്തിട്ടുണ്ട്. അത് നല്ലൊരു കാര്യമാണ്. കാരണം നമുക്കൊരു മിഡ് ഒരു പ്രീമിയം ഫോൺ വാങ്ങാൻ ആഗ്രഹമുണ്ട്, പക്ഷേ അതിനനുസരിച്ചുള്ള പൈസ ഇല്ലെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും വിവോൻ്റെ വി ട്വൻറ്റി എന്ന ഫോണ് പർച്ചേസ് ചെയ്യാവുന്നതാണ്. കാരണം ഒരു മാറ്റ് ഫിനിഷിംഗ് ഒരു അടിപൊളി കളർ ഡിസൈനും കാര്യങ്ങളൊക്കെയാണ് കൊടുത്തിട്ടുള്ളത്. ഒരു അടിപൊളി കളർഫുൾ ആയിട്ടുള്ളൊരു ഡിസൈനാണ് നമുക്ക് വിവോ വി ട്വൻറ്റിയിൽ കാണാനായിട്ട് സാധിക്കുന്നത്. അതിൽ ആൻറ്റി ഫിംഗർ പ്രിൻ കോട്ടിംഗ് ഉണ്ട്. അതായത് നമ്മൾ കയ്യിൽ ഇങ്ങനെ പിടിക്കുമ്പോൾ നമ്മൾ ഫിംഗർ പ്രിൻറ്റോ പാടോ ഒന്നും ആ ഫോണിൻ്റെ പിറകിൽ പതിയില്ല. കാരണം ആൻറ്റി ഫിംഗർ പ്രിൻ കോട്ട് അതിൽ ചെയ്തിട്ടുണ്ട്. ഒരു മാറ്റ് ഫിനിഷിംഗ് ഉള്ളൊരു സംഭവമാണ്. സോ ഒരു പ്രീമിയം ലുക്ക് തന്നെയാണ് നമുക്ക് ഡിസൈൻ്റെ കാര്യത്തിൽ കിട്ടുന്നത്. മാത്രമല്ല വളരെയധികം ലൈറ്റ് വെയ്റ്റും വളരെ തിന്നുമായിട്ടുള്ളൊരു ഫോണാണ്. നമുക്ക് കയ്യിലൊക്കെ ഹോൾഡ് ചെയ്യുമ്പോൾ വളരെയധികം തിന്നായിട്ടുള്ളൊരു ഫോണാണ് വിവോ വി ട്വൻറ്റി. കാരണം അതിൻ്റെ വെയ്റ്റ് എന്ന് പറയുന്നത് വെറും 171 ഗ്രാം ആണ്. വളരെയധികം ലൈറ്റ് വെയ്റ്റ് ആയിട്ടുള്ള ഒരു ഫോണാണ്. കാരണം ഞാൻ ഉപയോഗിക്കുന്ന ഫോൺ പറഞ്ഞാൽ 225 ഗ്രാമിൻ്റെ വെയ്റ്റ് ഉണ്ട്, പോക്കോ X3 എന്ന് പറയുന്നത്. അപ്പോൾ അതിനെ വെച്ച് നോക്കുമ്പോൾ വളരെയധികം ലൈറ്റ് വെയ്റ്റ് ആയിട്ടുള്ളൊരു ഫോണാണ് വിവോ വി ട്വൻറ്റി എന്ന് പറയുന്നത്. പിന്നെ അതിൻ്റെ തിക്നെസ് നോക്കുകയാണെങ്കിൽ 7.38 mm ആണ് വന്നിട്ടുള്ളത്. വളരെയധികം തിന്നായിട്ടുള്ളൊരു ഫോണാണ്. ബാക്കിയുള്ള ഫോണിനൊക്കെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ വളരെയധികം ലൈറ്റ് വെയ്റ്റ് നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റിയ എന്താ പറയുക ഡിസൈനാണ് കൊടുത്തിട്ടുള്ളത്. ഓവറോൾ നോക്കുകയാണെങ്കിൽ ഡിസൈൻ്റെ കാര്യത്തിൽ എനിക്ക് വളരെയധികം സാറ്റിസ്ഫൈഡ് ആയ ഒരു ഫോണാണ് വിവോ വി ട്വൻറ്റി എന്ന് പറയുന്നത്. വിവോ വി ട്വൻറ്റിൻ്റെ ഡിസ്പ്ലേനെ കുറിച്ചാണ് നമ്മൾ നെക്സ്റ്റ് ചർച്ച ചെയ്യേണ്ടി പോകുന്നത്. അപ്പോൾ അതിനെ പറ്റി നോക്കുകയാണെങ്കിൽ 6.44 inch ഒരു ഫുൾ HD+ ഡിസ്പ്ലേ ആണ് കിട്ടുന്നത്. മാത്രമല്ല അതൊരു AMOLED ഡിസ്പ്ലേയും കൂടിയാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിൻറ്റും കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ്. 6.44 inch എന്ന് പറഞ്ഞാൽ അത്യാവശ്യം നല്ലൊരു സൈസ് ഇല്ലെങ്കിലും, അതായത് ഒരു മീഡിയം സൈസ്, ഓവറായിട്ടുള്ളൊരു സൈസ് ഇല്ല, പക്ഷെ പറ്റ കുറവല്ല, നമുക്ക് സേഫായിട്ട് കയ്യിലൊക്കെ കൊണ്ട് നടക്കാൻ പറ്റുന്ന, എല്ലായിടത്തും ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ഡിസ്പ്ലേ സൈസാണ് ഈ ഫോണിന് വന്നിട്ടുള്ളത്. അത് വളരെ നല്ലൊരു കാര്യമായിട്ട് എനിക്ക് തോന്നിട്ടോ. പിന്നെ ഇതിൽ HDR10 സപ്പോർട്ട് ഉണ്ട് ഡിസ്പ്ലേയില്. മാത്രമല്ല 19.37 ആണ് സ്ക്രീൻ ടു ബോഡി റേഷ്യോ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഒരുപാട് എന്താ പറയുക ഡിസ്പ്ലേൻ്റെ ഏരിയ ഒരുപാട് നമുക്ക് യൂസ് ചെയ്യാനായിട്ട് കിട്ടും. പിന്നെ അതിൻ്റെ ഫ്രണ്ട് ക്യാം പഞ്ച് ഹോൾ അല്ല, ഒരു വാട്ടർ ഡ്രോപ്പ് നോച്ച് അല്ലെങ്കിൽ സാധാ നോർമൽ റൗണ്ട് നോച്ച് ആണ് ഇതിൽ ഫ്രണ്ടിൽ കൊടുത്തിട്ടുള്ളത് കേട്ടോ. ഡിസ്പ്ലേ റീഫ്രഷ് റേറ്റ് നോക്കുകയാണെങ്കിൽ സാധാ നോർമൽ റീഫ്രഷ് റേറ്റ് 60 Hz റീഫ്രഷ് റേറ്റ് ആണ് കൊടുത്തിട്ടുള്ളത്. പക്ഷേ സൂപ്പർ AMOLED ഡിസ്പ്ലേ ആയതുകൊണ്ട് ഭയങ്കര സ്മൂത്തും കാര്യങ്ങളൊക്കെ നമുക്ക് ഈ ഡിസ്പ്ലേ കിട്ടുന്നുണ്ട് കേട്ടോ. ഭയങ്കര സ്മൂത്താണ്. നമ്മളൊരു ഒരു 90 Hz ഡിസ്പ്ലേ എന്താ പറയുക സ്ക്രോൾ ചെയ്യേണ്ട അതേ എഫക്റ്റ് ആണ് ഈ ഫോണിൽ നമുക്ക് 60 Hz കിട്ടുന്നത്. അത് നല്ലൊരു കാര്യമായിട്ട് എനിക്ക് തോന്നി. കാരണം 60 Hz നല്ലൊരു സ്മൂത്ത്നെസ് കിട്ടുമ്പോൾ നമുക്ക് ബാറ്ററി റേഞ്ചും കാര്യങ്ങളൊക്കെ വളരെയധികം കുറവായിരിക്കും. നല്ല രീതിയിൽ നമുക്ക് എന്താ ചെയ്യുക ഫോൺ യൂസ് ചെയ്യാണ്ട് പറ്റും. പിന്നെ ഇതിൻ്റെ ഗ്രാഫിക്സും കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ Adreno 618 ആണ് ഗ്രാഫിക്സും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുള്ളത്. നമ്മൾ പോക്കോ X2 Realme X2 ഒക്കെ കണ്ടുവരുന്ന അതേ ഗ്രാഫിക്സും കാര്യങ്ങളൊക്കെ നമുക്ക് ഈ ഫോണിലും കിട്ടും. പിക്സൽ ഡെൻസിറ്റി നോക്കുകയാണെങ്കിൽ 408 PPI ആണ്. 408 pixels per inch ആണ് കൊടുത്തിട്ടുള്ളത്. സോ ഓവറോൾ നല്ലൊരു ഡിസ്പ്ലേ ആണ് നമുക്ക് വിവോ വി ട്വൻറ്റിൻ്റെ ഭാഗത്ത് നിന്ന് കിട്ടിയിട്ടുള്ളത് കേട്ടോ. നമുക്ക് വീഡിയോസ് കാണാനാണെങ്കിലും മൂവീസ് കാണാനാണെങ്കിലും ഒക്കെ ഗെയിം കളിക്കണം, അത്യാവശ്യം നല്ല പെർഫോമൻസിൻ്റെ ഒരു ഡിസ്പ്ലേ ആണ്. കാരണം AMOLED ഡിസ്പ്ലേ ആണ്. അപ്പോൾ വിവോ വി ട്വൻറ്റിൻ്റെ ഡിസ്പ്ലേ എന്ന് പറയുന്നത് ഓവറോൾ അടിപൊളിയാണ്. നമുക്ക് ഡിസ്പ്ലേൻ്റെ കാര്യത്തിലും ഞാൻ ഓവറോൾ സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ളൊരു ഫോണാണ് വിവോ വി ട്വൻറ്റി എന്ന് പറയുന്നത്. സോ അപ്പോൾ നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന കാറ്റഗറി എന്ന് പറയുന്നത് ക്യാമറയാണ്. അപ്പോൾ വിവോൻ്റെ ഒരുപാടധികം ഫീച്ചേഴ്സ് എന്നുള്ളൊരു സെക്ഷനാണ് ക്യാമറ ഫീച്ചേഴ്സ്. സാധാരണ ഫോണുകളിൽ നിന്നും ഫ്രണ്ട് ക്യാമറ അധികം പ്രസക്തി അല്ലെങ്കിൽ പ്രാധാന്യം നൽകാറില്ല. പക്ഷേ വിവോ ഫോണ് വിവോ വി ട്വൻറ്റി ബാക്ക് ക്യാമറയോടൊപ്പം തന്നെ ഫ്രണ്ട് ക്യാമറിനും ഒരുപാടധികം പ്രാധാന്യം നൽകിയിട്ടുണ്ട്. കാരണം ഇതിൻ്റെ ഫ്രണ്ട് ക്യാമറ എന്ന് പറയുന്നത് 44 MP ഒരു സെൻസറാണ്. സോ ഫ്രണ്ടിൽ അത്രയും നല്ലൊരു സെൻസർ ഉണ്ടാവുന്നതാണ് വളരെ നല്ലൊരു കാര്യമാണ്. പ്രധാനമായിട്ടും സെൽഫി വീഡിയോസും കാര്യങ്ങളൊക്കെ എടുക്കാൻ ആഗ്രഹിക്കുന്നു, പ്രത്യേകിച്ച് വ്ളോഗേഴ്സും കാര്യങ്ങളും അല്ലെങ്കിൽ ട്രാവൽ വ്ളോഗേഴ്സിനെയൊക്കെ പറ്റിയൊരു ഫോണാണ്. കാരണം 44 MP സെൻസറാണ് ഫ്രണ്ടിൽ കൊടുത്തിട്ടുള്ളത്. ഒരുപാടധികം ഫീച്ചേഴ്സ് ഉണ്ട് കേട്ടോ. അതിന് ഒരുപാടധികം ഫീച്ചേഴ്സ് ഉള്ള ഒരു ഫ്രണ്ട് ക്യാമറയാണ്. ഐ ഓട്ടോ ഫോക്കസ്, സൂപ്പർ നൈറ്റ്, സ്റ്റഡി ഫേസ് സെൽഫി, അങ്ങനെ സൂപ്പർ സ്ലോ മോഷൻ സെൽഫി, അങ്ങനെ ഒരുപാട് ഡുവൽ വ്യൂ, അങ്ങനെ ഒരുപാട് ഫീച്ചേഴ്സ് നമുക്ക് ഫ്രണ്ട് ക്യാമറയിൽ തന്നെ വരുന്നുണ്ട്. ഫ്രണ്ട് ക്യാമറയിൽ സെൽഫിയും കാര്യങ്ങളൊക്കെ എടുക്കാൻ ഒരു ആഗ്രഹിക്കുന്ന ആളാണെങ്കിൽ തീർച്ചയായിട്ടും നല്ലൊരു ഫോണാണ് വിവോ വി ട്വൻറ്റി. അപ്പോൾ എന്തായാലും നമുക്ക് ഫ്രണ്ട് ക്യാമറയിൽ എടുത്ത കുറച്ച് എന്താ ചെയ്യുക ഷോർട്സും കാര്യങ്ങളൊക്കെ ഒന്ന് കണ്ടു നോക്കാം, അല്ലെങ്കിൽ പിക്ചേഴ്സും കാര്യങ്ങളൊക്കെ എങ്ങനെയുണ്ട് ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഓക്കെ, ഫ്രണ്ട് ക്യാമറയിൽ എടുത്ത പിക്ചേഴ്സ് നോക്കുകയാണെങ്കിൽ നല്ല രീതിയിൽ ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, നല്ല രീതിയിൽ ഫേസും കാര്യങ്ങളൊക്കെ ഡിറ്റക്ട് ചെയ്യുന്നുണ്ട്, ഓവറായിട്ട് ബ്ലോ ഔട്ടും കാര്യങ്ങളൊന്നും യോടി വന്നിട്ടില്ല. ഓവറോൾ നോക്കുകയാണെങ്കിൽ നല്ലൊരു സെൽഫി ഇമേജസ് ആണ് നമുക്ക് കിട്ടുന്നത്. പോർട്രേറ്റിലാണെങ്കിലും നോർമൽ സെൽഫി ഷോട്ടിലാണെങ്കിലും അത്യാവശ്യം നല്ലൊരു ഡീസൻ്റ് ആയിട്ടുള്ളൊരു ക്വാളിറ്റി നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട് വിവോ വി ട്വൻറ്റിൻ്റെ ഫ്രണ്ട് ക്യാമറ തരുന്നുണ്ട്. വീഡിയോൻ്റെ കാര്യത്തിലും ഒട്ടും പിറകിലല്ല, ഫ്രണ്ട് ക്യാമറയിൽ നമുക്ക് 4K റെസൊല്യൂഷനിൽ വരെ വീഡിയോസ് എടുക്കാനായിട്ട് പറ്റും. വളരെ നല്ല കാര്യമാണ്. കാരണം ഫ്രണ്ട് ക്യാമറയിൽ മാക്സിമം 1080p ആണ് ഓൾമോസ്റ്റ്
എല്ലാ ഫോണിലും വന്നിട്ടുള്ളത്. 1080p റെസൊല്യൂഷനിലാണ് നമുക്ക് ഫോട്ടോസും വീഡിയോസും കാര്യങ്ങളൊക്കെ റെക്കോർഡ് ചെയ്യാൻ പറ്റുന്നത്. പക്ഷേ ഇതിൽ 4K നമുക്ക് എന്ത് ചെയ്യാം സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഫ്രണ്ട് ക്യാമറയിൽ നമുക്ക് 4K വീഡിയോസും കാര്യങ്ങളൊക്കെ റെക്കോർഡ് ചെയ്യാൻ പറ്റും. വളരെ നല്ലൊരു കാര്യമായിട്ട് എനിക്ക് തോന്നി. അപ്പോൾ എന്തായാലും നമുക്ക് എന്ത് ചെയ്യാം, ഇനി ആ 4K വീഡിയോ ഫ്രണ്ട് ക്യാമറയിൽ എടുത്ത 4K വീഡിയോൻ്റെ ഒരു ജസ്റ്റ് ഒന്ന് കണ്ടു നോക്കാം ആ വീഡിയോ എങ്ങനെയുണ്ടെന്നുള്ളത്. അപ്പോൾ ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഫ്രണ്ട് ക്യാമറയിൽ എടുക്കുന്ന 4K വീഡിയോ ആണ്. വളരെയധികം ഡീസെൻ്റ് ആയിട്ടുള്ള ഒരു ക്വാളിറ്റി നമുക്ക് തരുന്നുണ്ട് കേട്ടോ. മാത്രമല്ല നല്ലൊരു സ്റ്റെബിലൈസേഷൻ നമുക്ക് ഇതിൽ കിട്ടുന്നുണ്ട്. എനിക്ക് വളരെ ഇഷ്ടമായി, കാരണം ഫേസൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ കളറിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. ഓവറായിട്ടുള്ള സ്മൂത്ത്നെസ്സോ കാര്യങ്ങളും ബ്യൂട്ടി മോഡോ ഒന്നും അപ്ലൈ ചെയ്തിട്ടില്ല. നല്ല രീതിയിൽ ബാക്ക്ഗ്രൗണ്ട് ലൈറ്റും കാര്യങ്ങളൊക്കെ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. സ്റ്റെബിലൈസേഷനും നല്ല പക്കായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. ഒരു പ്രശ്നങ്ങളും കാര്യങ്ങളൊന്നും വരുന്നില്ല. അപ്പോൾ ഫ്രണ്ട് ക്യാമറയിൽ 4K നോക്കുകയാണെങ്കിൽ വൺ ഓഫ് ദ എന്താ പറയുക ബെസ്റ്റ് ക്വാളിറ്റി ആയിട്ട് എനിക്ക് നമുക്ക് വേണമെങ്കിൽ പറയാം. ഫ്രണ്ട് ക്യാമറ വെച്ച് നോക്കുമ്പോൾ നല്ലൊരു ക്വാളിറ്റി നമുക്ക് ഫ്രണ്ട് ക്യാമറയിലെ വീഡിയോസിൽ വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ആയിട്ട് ഇതിൻ്റെ ബാക്ക് ക്യാമറയുടെ പെർഫോമൻസ് അങ്ങനെ നോക്കാം. ബാക്ക് ക്യാമറ പറയുമ്പോൾ ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പാണ്. അതായത് 64 MP ഒരു പ്രൈമറി ക്യാമറ, 8 MP ഒരു സൂപ്പർ അൾട്രാ വൈഡ് ക്യാമറ, പിന്നെ ഒരു 2 MP ഒരു മോണോ ക്യാമറയാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ ആ 8 MP അൾട്രാ വൈഡ് ക്യാമറ അല്ലെങ്കിൽ സൂപ്പർ അൾട്രാ വൈഡ് ക്യാമറ ഒരു മൾട്ടി ഫംഗ്ഷൻ ക്യാമറയാണ്. കാരണം അതിൽ തന്നെയാണ് ഡെപ്ത് സെൻസറും വന്നിട്ടുള്ളത്, മാക്രോ സെൻസറും വന്നിട്ടുള്ളത്. അപ്പോൾ ഒരു ക്യാമറയിൽ തന്നെ മൾട്ടി ഫംഗ്ഷൻ ആയുള്ള ക്യാമറയാണ് വിവോ V20ൻ്റെ ബാക്ക് ക്യാമറയിൽ വന്നിട്ടുള്ളത്. പിന്നെ മൂന്നാമത്തെ ക്യാമറ എന്ന് പറയുമ്പോൾ 2 MP ഒരു മോണോ ക്യാമറയാണ്. നമുക്ക് കളർ ഗ്രേഡിംഗ് ആയിട്ടുള്ള ഫോട്ടോസും ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആയിട്ടുള്ള ഫോട്ടോസും വീഡിയോസും കാര്യങ്ങളൊക്കെ ആ ക്യാമറ വെച്ചിട്ട് എടുക്കാനായിട്ട് പറ്റും. അപ്പോൾ ബാക്ക് ക്യാമറ എന്ന് പറഞ്ഞാൽ ഒരു വെറൈറ്റി ക്യാമറ സെറ്റപ്പാണ് വിവോ V20ൽ വന്നിട്ടുള്ളത്. നേരത്തെ പറഞ്ഞ ഫ്രണ്ട് ക്യാമറയിൽ പറഞ്ഞ പോലെ തന്നെ ഒരുപാടധികം ഫീച്ചേഴ്സ് നമുക്ക് ബാക്ക് ക്യാമറയിലും അവൈലബിൾ ആണ്. സൂപ്പർ മാക്രോ മോഡ്, സൂപ്പർ നൈറ്റ് മോഡ്, അതേപോലെ തന്നെ ബൊക്കേ മോഡ്. നമുക്ക് ബാക്ക്ഗ്രൗണ്ട് ബ്ലറായിട്ട് എന്ത് ചെയ്യാം, നമ്മുടെ ബാക്ക്ഗ്രൗണ്ട് നമ്മളെ മാത്രം ഫോക്കസ് ചെയ്തിട്ട് ബാക്ക്ഗ്രൗണ്ട് ബ്ലറായിട്ട് നമുക്ക് വീഡിയോസ് ഷൂട്ട് ചെയ്യാം. റിയൽമി X2ലൊക്കെ ആ ഫീച്ചർ ഉണ്ട്, നല്ല അടിപൊളി ഒരു ഫീച്ചറാണ്. അങ്ങനെ ഒട്ടനധികം ഫീച്ചർ ഡ്യുവൽ വ്യൂ, അതായത് നമ്മൾ രണ്ട് ഫ്രണ്ടും ബാക്ക് ക്യാമറയും ഫ്രണ്ട് ക്യാമറയും അറ്റ ടൈമിൽ നമുക്ക് വീഡിയോ എടുക്കാനായിട്ട് പറ്റും. അങ്ങനെ ഒരുപാടധികം ഫീച്ചേഴ്സ് നമുക്ക് ബാക്ക് ക്യാമറയിലും നമുക്ക് കിട്ടുന്നുണ്ട്. ഒരുപാടധികം ഫീച്ചേഴ്സ് നമുക്ക് ബാക്ക് ക്യാമറയിലും കിട്ടുന്നുണ്ട്. അൾട്രാ സ്റ്റെബിലൈസേഷൻ മോഡൊക്കെ ഉണ്ടായതുകൊണ്ട് അത്യാവശ്യം നല്ലൊരു സ്റ്റെബിലൈസേഷൻ നമുക്ക് ബാക്ക് ക്യാമറയിൽ കിട്ടുന്നുണ്ട് കേട്ടോ. ഒരു എന്താ പറയുക ഷേക്കും കാര്യങ്ങളൊന്നും വരാത്ത രീതിയിലൊക്കെ നമുക്ക് ഇതിൽ വീഡിയോസൊക്കെ എടുക്കാനായിട്ട് പറ്റും. സോ എന്തായാലും നമുക്ക് എന്താ ചെയ്യാം, ബാക്ക് ക്യാമറയിൽ എടുത്ത കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് കണ്ടു നോക്കാം. എങ്ങനെ ഉണ്ടായിട്ട് ക്വാളിറ്റിയും കാര്യങ്ങൾ നോക്കാം. ബാക്ക് ക്യാമറയിലെ പിക്ചേഴ്സ് നല്ല രീതിയിൽ ക്വാളിറ്റി തരുന്നു കേട്ടോ. ഞാൻ നേരത്തെ പറഞ്ഞത് ബ്ലോ ഔട്ടും കാര്യങ്ങളൊന്നും ആയിട്ടില്ല, നല്ല രീതിയിൽ ഫോക്കസും കാര്യങ്ങളാവുന്നുണ്ട്. സൂം ചെയ്യുമ്പോഴും അത്യാവശ്യം നല്ല രീതിയിൽ ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. നല്ല രീതിയിൽ തന്നെ എനിക്ക് പേഴ്സണലി നല്ല ഇഷ്ടമായിട്ടോ ക്യാമറ, കാരണം സൂം ചെയ്യുമ്പോഴും ക്വാളിറ്റിയും കാര്യങ്ങളൊന്നും കുറയുന്നില്ല. നമുക്ക് HD ആയിട്ട് തന്നെ പ്രിവ്യൂ കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് പറ്റുന്നുണ്ട്. അപ്പോൾ അതേപോലെ തന്നെയാണ് വീഡിയോസും, കട്ടൊക്കെ നിൽക്കുന്ന വീഡിയോസ് തന്നെയാണ് അതിനൊപ്പം ഉള്ളത്. 4K നമുക്ക് 30 റെക്കോർഡ് ചെയ്യാം, 30 FPS. അതേപോലെ തന്നെ 1080p അറ്റ് 1630 നമുക്ക് റെക്കോർഡ് ചെയ്യാം. അപ്പോൾ എന്തായാലും നമുക്ക് എന്ത് ചെയ്യാം, ഇനി അതിൻ്റെ വീഡിയോ ക്വാളിറ്റി കൂടെ എങ്ങനെയുണ്ട് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ ഇപ്പോൾ നിങ്ങൾ കാണുന്നത് വിവോ V20ൻ്റെ ബാക്ക് ക്യാമറയിൽ എടുത്ത വീഡിയോസാണ്, 1080p at 60 FPS. അപ്പോൾ നല്ല രീതിയിൽ ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ടോ. എനിക്ക് പേഴ്സണലി പ്രത്യേകിച്ച് ഇഷ്യൂ തോന്നിയില്ല. ഇതൊരു ചെറിയ നമ്മൾ മൂവ് ചെയ്യുമ്പോൾ ചെറിയ എന്തോ ഒരു ഗ്ലിച്ച് പോലെ തോന്നി, പക്ഷേ അതൊരു അപ്ഡേറ്റ് വന്നാൽ റെഡി ആവുന്ന ഒരു പ്രശ്നം തന്നെ ഉള്ളൂ. കാരണം പുതിയ സോഫ്റ്റ്വെയറും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് ചെറിയൊരു ലാഗ് ഉള്ള മാതിരി എനിക്ക് തോന്നി, വേറെ ഒരു പ്രശ്നം തോന്നിയില്ല. നല്ല ഓവറോൾ നല്ല ക്വാളിറ്റി കാര്യങ്ങളൊക്കെ മെയിൻ ചെയ്യുന്നുണ്ട്. കാരണം ലൈറ്റ് ഓവറായിട്ട് എക്സ്പ്ലോഷറും കാര്യങ്ങളൊന്നും വരുന്നില്ല. നമ്മൾ ഓരോ ഫ്രെയിം ചേഞ്ച് ചെയ്യുമ്പോഴും അതേപോലെ തന്നെ നല്ല രീതിയിൽ തന്നെ ബ്രൈറ്റ്നസ്സും കാര്യങ്ങളൊക്കെ അഡ്ജസ്റ്റ് ചെയ്തിട്ട് നല്ലൊരു വീഡിയോ ഔട്ട്പുട്ടാണ് നമുക്ക് വിവോ V20ൽ കിട്ടുന്നത്. സോ ഓവറോൾ നോക്കുകയാണെങ്കിൽ ക്യാമറ എന്ന് പറഞ്ഞാൽ പക്ക എനിക്ക് നല്ല ഇഷ്ടമായിട്ടോ. ആ ഒരു പ്രൈസ് റേഞ്ചിൽ വെച്ചൊക്കെ ബെസ്റ്റ് ക്യാമറ എന്ന് വേണമെങ്കിൽ പറയാം. കാരണം ഫ്രണ്ടിൽ 44 MP ഉണ്ട്, ബാക്കിൽ 64 MP ഉണ്ട്. അപ്പോൾ നല്ലൊരു ക്യാമറ സെറ്റപ്പായിട്ട് എനിക്ക് തോന്നി. അപ്പോൾ ഓവറോൾ നോക്കുകയാണെങ്കിൽ ക്യാമറയുടെ കാര്യത്തിലും വിവോ V20ൽ ഞാൻ സാറ്റിസ്ഫൈഡ് ആണ്. നെക്സ്റ്റ് നമ്മൾ ഈ ഫോണിൻ്റെ പെർഫോമൻസ് അല്ലെങ്കിൽ പ്രോസസ്സർ എങ്ങനെയുണ്ട് നോക്കുന്നത്, നല്ല പെർഫോമൻസ് ആണോ എന്നും കാര്യങ്ങളൊക്കെയാണ് നോക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ പ്രോസസ്സറിനെ പറ്റി പറയുകയാണെങ്കിൽ സ്നാപ്ഡ്രാഗൺ 720G എന്ന ചിപ്സെറ്റാണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്. ഒരു 2.3 GHz ഒരു ഒക്ടാകോർ പ്രോസസ്സറാണ്. അപ്പോൾ നല്ലൊരു പ്രോസസ്സറാണ്, നല്ല പവർഫുൾ ആയിട്ടുള്ള പ്രോസസ്സറാണ്. ഈ പ്രൈസ് റേഞ്ചിൽ അത്യാവശ്യം നല്ലൊരു പവർഫുൾ ആയിട്ടുള്ള പ്രോസസ്സറാണ് നമ്മൾ ഈ ഫോണിൽ വന്നിട്ടുള്ളത്. പക്ഷേ ഇതിന് ക്യാമറക്ക് കൂടുതൽ പെർഫോമൻസ് അല്ലെങ്കിൽ കൂടുതൽ ഫീച്ചേഴ്സ് കൊടുത്തതുകൊണ്ടായിരിക്കാം പ്രോസസ്സർ കുറച്ചും കൂടി ഡൗൺഗ്രേഡ് ചെയ്തത്. കാരണം ഈ പ്രൈസ് റേഞ്ചിൽ നമുക്ക് റിയൽമി X3 സ്നാപ്ഡ്രാഗൺ A65+ ഒക്കെ കിട്ടുന്നുണ്ട്. ഒരിക്കലും നല്ല പ്രോസസ്സർ അല്ല എന്നല്ല, കാരണം പോക്കോ X2 റിയൽമി X2 ഒക്കെ കണ്ടുവരുന്ന ഒരു പവർഫുൾ ആയിട്ടുള്ള ഒരു ചിപ്സെറ്റാണ് നമ്മളെ
സ്നാപ്ഡ്രാഗൺ 720 എന്ന് പറയുന്നത്. ഒരിക്കലും മോശമല്ല, ഞാൻ മറ്റേത് ആയിരുന്നെങ്കിൽ ഒന്ന് ജസ്റ്റ് ഒന്ന് സജസ്റ്റ് ചെയ്തെന്നുള്ളൂ. പിന്നെ മെയിൻ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഔട്ട് ഓഫ് ദ ബോക്സ് ആൻഡ്രോയിഡ് 11 കിട്ടുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ഫോണിലും ആൻഡ്രോയിഡ് 10 ആയിരിക്കും കൂടുതൽ ഉണ്ടാവുക. അപ്പോൾ ആൻഡ്രോയിഡ് 11 ഒരു പുതിയ എക്സ്പീരിയൻസ് തന്നെ ആയിരിക്കും. പിന്നെ വിവോയിൻ്റെ സ്വന്തം വോയിസ് ആയ ഫൺ ടച്ച് ചോയ്സ് ആണ് നമുക്ക് ഇതിൽ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്നത്. നോട്ടിഫിക്കേഷൻ ബാർ ആണെങ്കിലും എല്ലാം വിവോൻ്റെ ഫൺ ടച്ച് ചോയ്സ് ആണ് നമുക്ക് ഇതിൽ കിട്ടുന്നത്. ഒരു സാധാ വിവോ ഫോണിൽ കണ്ടുവരുന്നത് തന്നെ. അതിനോടൊപ്പം തന്നെ എന്താ പറയുക, ആൻഡ്രോയിഡ് 11 കുറച്ചും കൂടി എന്താ പറയുക വ്യത്യസ്തമായിട്ടുള്ള ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. ആൻഡ്രോയിഡ് 10 വെച്ച് നോക്കുമ്പോൾ ചെറിയൊരു മാറ്റങ്ങളും കാര്യങ്ങളൊക്കെ നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട് ആൻഡ്രോയിഡ് 11 എക്സ്പീരിയൻസ് ചെയ്യാനായിട്ട് പറ്റുന്നുണ്ട്. അപ്പോൾ പ്രോസസ്സറിൻ്റെ കാര്യത്തിലും എനിക്ക് ഫോണ് കുഴപ്പമൊന്നുമില്ല, നമുക്ക് സജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ഫോൺ തന്നെയാണ്. പിന്നെ ബാറ്ററി ആൻഡ് ചാർജിങ് ഡിപ്പാർട്ട്മെൻറ്റിൽ നോക്കുകയാണെങ്കിൽ 4000mAh ഒരു ലിഥിയം അയൺ ബാറ്ററിയാണ് ഈ ഫോണിൽ വന്നിട്ടുള്ളത്. മാത്രമല്ല അതിനോടൊപ്പം തന്നെ ഒരു 33W ഒരു ഫാസ്റ്റ് ചാർജിങ്ങും സപ്പോർട്ടഡ് ആണ്. അപ്പോൾ 4000mAh ബാറ്ററിക്ക് 33W ഫാസ്റ്റ് ചാർജിങ് എന്നാൽ വളരെ സ്പീഡായിട്ട് നമുക്ക് ചാർജും കാര്യങ്ങളൊക്കെ കിട്ടും. പിന്നെ 60Hz റീഫ്രഷ് റേറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടായതുകൊണ്ട് അധികം ബാറ്ററി ഡ്രെയിനിങ് ഒന്നും ഉണ്ടാവില്ല. നമുക്ക് വൺ ഡേ ഒക്കെ എന്തായാലും കൂളായിട്ട് യൂസ് ചെയ്യാൻ പറ്റും. ഗെയിമും കാര്യങ്ങളൊക്കെ കളിക്കുകയാണെങ്കിലും നമുക്ക് ഏകദേശം ഇതിൽ 35 മിനിറ്റ് കൊണ്ട് 60% ചാർജ് ആവുമെന്നാണ് ഇവർ പറഞ്ഞത്. അപ്പോൾ ഓരോ നോക്കുകയാണെങ്കിൽ ബാറ്ററി ആൻഡ് ചാർജിങ് ഡിപ്പാർട്ട്മെൻറ്റും ഓക്കെയാണ്. ഒരു കുഴപ്പവും കാര്യങ്ങളൊന്നും വന്നിട്ടില്ല. പിന്നെ മറ്റ് ഫീച്ചേഴ്സൊക്കെ നോക്കുകയാണെങ്കിൽ നമുക്ക് ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു സിം സ്ലോട്ടാണ് കിട്ടുന്നത്. അതായത് നമുക്ക് 2 SIMs ഒരു മെമ്മറി കാർഡും അറ്റേ ടൈമിൽ തന്നെ യൂസ് ചെയ്യാം. ഒരു ഹൈബ്രിഡ് സ്ലോട്ട് അല്ല, നമുക്ക് എന്താ ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു സ്ലോട്ടാണ് നമുക്ക് വിവോ V20 കിട്ടിയിട്ടുള്ളത്. അപ്പോൾ അത്യാവശ്യം നല്ല സ്റ്റോറേജും ഉണ്ട്, അതിനോടൊപ്പം തന്നെ ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള സ്ലോട്ടും ഉണ്ട്. സോ നമുക്ക് സാധാരണക്കാർക്കൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയ ഒരു നല്ലൊരു ഫോണാണ്. പിന്നെ സാർവാലിയൊക്കെ നോക്കുകയാണെങ്കിൽ ഹെഡിന് 0.89 ബോഡിക്ക് 0.49 ആണുള്ളത്. വളരെ സാർവാലി കുറവാണ്. അപ്പോൾ റേഡിയേഷൻ്റെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല. ഒരു റേഡിയേഷൻ കുറവുള്ള ഒരു ഫോൺ തന്നെയാണ് നമ്മളെ V20 എന്ന് പറയുന്നത്. അപ്പോൾ ഇനി ടോട്ടൽ നോക്കുകയാണെങ്കിൽ എനിക്ക് പേഴ്സണലി നല്ല ഇഷ്ടമായിട്ടുള്ള ഒരു ഫോണാണ്. അപ്പോൾ ഇനി ഇതിൻ്റെ പ്രൈസ് എത്ര നോക്കുകയാണെങ്കിൽ ഇത് 2 വേരിയൻ്റായിട്ടുള്ളത്, അതായത് 8GB 128GB 8GB 256GB ആണ് വന്നിട്ടുള്ളത്. അപ്പോൾ 8GB 128GB പ്രൈസ് എന്ന് പറയുന്നത് 24,990 രൂപയാണ്. 8GB 256GB പ്രൈസ് എന്ന് പറയുന്നത് 27,999 രൂപയാണ്. അപ്പോൾ നല്ല അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു പ്രൈസ് റേഞ്ചാണെന്ന് എനിക്ക് തോന്നി. നിങ്ങൾക്ക് ഓഫറിലൊക്കെ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ നല്ലൊരു ഫോണായിരിക്കും. ഇനി നിങ്ങൾക്ക് ഇത്ര ബഡ്ജറ്റ് ഇല്ലാന്ന് കൂട്ടിക്കോളി, നിങ്ങൾക്ക് എന്ത് ചെയ്യാം, വിവോ V20 SE എന്ന പറയുന്ന മോഡലുണ്ട്, വിവോ E20 SE സ്പെഷ്യൽ എഡിഷൻ ഉണ്ട്, നിങ്ങൾക്ക് അത് ചൂസ് ചെയ്യാം. അത് ഏകദേശം 20,000 രൂപ വന്നിട്ട് വരുന്നുള്ളൂ. ഏകദേശം ചെറിയ ചെറിയ വ്യത്യാസങ്ങളുള്ളൂ, 64 MP 44 MP, അങ്ങനെ കുറച്ചും വ്യത്യാസങ്ങളും കാര്യങ്ങളൊക്കെ തന്നെ മാറിയിട്ടുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് അത് ചൂസ് ചെയ്യാം. അപ്പോൾ ഗൈസ് ഓവറോൾ നോക്കുകയാണെങ്കിൽ എനിക്ക് പേഴ്സണലി ഭയങ്കര ഇഷ്ടമായിട്ടോ വിവോ V20 എന്ന് പറയുന്നത്. നല്ലൊരു അടിപൊളി ഫോണാണ്. പർച്ചേസ് ചെയ്യാനുള്ള ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ ഓഫ്ലൈനായിട്ട് മലപ്പുറത്ത് നിന്നാണ് പർച്ചേസ് ചെയ്യുന്നതെങ്കിൽ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങൾക്ക് പ്ലാനറ്റ് നിന്നാണ് മൊബൈൽ ഷോപ്പിൽ ചെയ്യുകയാണെങ്കിൽ നമ്മൾ എന്താ പറയുക നമ്മളെ പേര് പറയാൻ നിങ്ങൾക്ക് അത്യാവശ്യം ഓഫറോ അല്ലെങ്കിൽ എന്തെങ്കിലും ഡിസ്കൗണ്ടോ കാര്യങ്ങളൊക്കെ കിട്ടും. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്നാണ് ഇത്രയൊക്കെ തന്നെ ഉള്ളൂ. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് ഞാൻ ഇരിക്കുന്നു. ഇഷ്ടപ്പെടാൻ തീർച്ചയായിട്ടും എന്ത് ചെയ്യാം, ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അങ്ങനെ നമ്മളെ ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യുക. സോ പുതിയൊരു വീഡിയോയുടെ നമുക്ക് വീണ്ടും ഉണ്ടാവും. അതുവരെ ഗുഡ് ബൈ.